കാപ്പി കർഷകർക്ക് വരുന്ന സീസൺ വറുതിയുടെ കാലം. കാലാവസ്ഥാ വ്യതിയാനം കാരണം കാപ്പിക്കുരുവിന്റെ ഉൽപ്പാദനം നാലിലൊന്നായി കുറഞ്ഞത് കർഷകരെ വലിയ ബാധ്യതയിലെത്തിക്കും. വിലയുണ്ടെങ്കിലും വിളവില്ലാതായതാണ് കർഷകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത്. തളിർത്തു നിൽക്കുന്ന കാപ്പി കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോകും. എന്നാൽ അടുത്തെത്തുമ്പോൾ കാപ്പിയുടെ ശിഖരത്തിൽ അങ്ങിങ്ങായി ഓരോ കുരു കാണാം. കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പുകൾ കാണാത്ത വിധമായിരുന്നു കാപ്പിക്കുരുകൾ പിറന്നത്. അന്ന് ന്യായവില ലഭിച്ചുമില്ല. വിലയായപ്പോൾ കാലാവസ്ഥ വില്ലനായി. പൂവിരിഞ്ഞ സമയത്ത് കൊടും വേനലുണ്ടായി. വിരിഞ്ഞ പൂക്കൾ വെന്തുരുകി നഷ്ടപ്പെട്ടു. വേനലിനെ അതിജീവിച്ച പൂക്കളാണ് കായായി മാറിയത്. കാലം മാറിയതോടെ കാലാവസ്ഥയും മാറിമറിഞ്ഞു. ഓരോ വർഷവും ഉണ്ടാകുന്ന കാലാവസ്ഥ പ്രവചനാതീതമാണ്. നവംബർ മുതൽ മാർച്ച് വരെയാണ് വിളവെടുപ്പ് സീസൺ. എന്നാൽ സീസൺ അടുത്തതോടെ കർഷകരുടെ ഉള്ളിൽ തീയാണ്. കടം വാങ്ങി കൃഷിയെ പരിപാലിച്ച് സീസണിൽ കാപ്പിക്കുരു പറിച്ച് വിറ്റാണ് കടം വീട്ടുന്നത്. എന്നാൽ ബാങ്കുകളുടെ പലിശ പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഉൽപാദനം നാലിലൊന്നുപോലുമില്ല. ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിക്കുരുവിന് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ന്യായമായ വില കിട്ടുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വിളവ് വളരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ അതിക്രമമായ ചൂട് കാരണമായിരിക്കാം ഒരു പക്ഷേ കാപ്പി പൂത്ത സമയത്തൊന്നും മഴ ലഭിച്ചില്ല. അതുകൊണ്ട് വിളവ് കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു നാലിലൊന്ന് പോലും ലഭിക്കില്ല. അത് വളരെ സങ്കടകരമായ ഒരു കാര്യം. സീസണിലെ കനത്ത ചൂടിൽ കുറേയേറെ ചെടികൾ കരിഞ്ഞുണങ്ങി നശിച്ചു. പിടിച്ചു നിന്നവയിൽ കുരുവുമില്ല. ചെടികൾ ഉണങ്ങി നശിക്കാതെ അത്രമേൽ പണിപ്പെട്ടാണ് ചെടികളെ പരിപാലിച്ചത്. എത്ര കഷ്ടപ്പാടുണ്ടായാലും സീസണിൽ കഷ്ടപ്പാടിന് ഫലം കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ പ്രതീക്ഷയെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് വിളവുണ്ടായത്. ഇനി എന്തെന്ന ചോദ്യമാണ് ഓരോ കർഷകരുടെ മനസ്സിലും ഇപ്പോഴുള്ളത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.